കാണക്കാരി പഞ്ചായത്ത് ഡി കാറ്റഗറിയിലായതോടെ കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കി. രോഗവ്യാപനം തടയാൻ ബോധവൽക്കരണ പരിപാടികളും കോവിഡ് പരിശോധനയും നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീനു മനോജ് പറഞ്ഞു. കാണക്കാരി പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.47 ആയി ഉയർന്നതായി കണ്ടെത്തിയതോടെയാണ് പഞ്ചായത്ത് ഡി കാറ്റഗറിയിലായത്. ഇതോടെ കർശന നിയന്ത്രണമാണ് പഞ്ചായത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അനൗൺസ്മെന്റ് നടത്തി ജനങ്ങളിൽ നിയന്ത്രണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് മീനു മനോജ് പറഞ്ഞു. ഇന്നലെ ഇതിന്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മൾ അനൗൺസ്മെന്റ് കൊടുത്തിരുന്നു. കമ്മിറ്റിയിൽ തീരുമാനിച്ച് ക്യാമ്പിന്റെ അനൗൺസ്മെന്റും അതുപോലെ തന്നെ ഡി കാറ്റഗറിയിലേക്ക് വന്നതിനെ കുറിച്ച് ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടി നല്ലൊരു അനൗൺസ്മെന്റ് പരിപാടി ഇന്നലെ നടത്തിയിരുന്നു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെയും ജനകീയ കമ്മിറ്റിയുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സഹകരണത്തോടെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെഗാ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കാണക്കാരി NSS ഹാളിൽ നടന്ന പരിശോധനയിൽ 200 പേരാണ് പരിശോധനയ്ക്ക് വിധേയരായത്. ഇവരിൽ ഒരാൾ മാത്രമാണ് പോസിറ്റീവ് ആയത്. കാണക്കാരി NSS ഓഡിറ്റോറിയത്തില് ജില്ലാ മെഡിക്കൽ ടീമിന്റെ ഒരു സംഘം ടെസ്റ്റ് കോവിഡിന്റെ ടെസ്റ്റ് നടത്തി. അതില് ഏകദേശം 200 പേരെ ടെസ്റ്റ് നടത്തിയതിൽ ഒരാൾക്ക് മാത്രമേ പോസിറ്റീവ് ആയിട്ടുള്ളൂ. കുറവലങ്ങാട് പഞ്ചായത്തിലെ 3 കൂടി കണക്കാരി പഞ്ചായത്തിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടതാണ് TPR നിരക്ക് വർദ്ധിക്കാനിടയായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കുറവലങ്ങാട് പഞ്ചായത്തിന്റെ 8, 9, 10 3 നമ്മുടെ കണക്കാരി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലേക്ക് കയറി വരുന്നതുകൊണ്ടാണ് നമുക്ക് കണക്കാരി ഗ്രാമപഞ്ചായത്തിന്റെ TPR ഇത്രയും കൂടി വരേണ്ടി വന്നത്. അവിടുത്തെ 3 ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസ് ഉണ്ടായിരുന്നത്. അത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഓർഡറിന് പ്രകാരം അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിനെ ഒരു മാറ്റം വരുന്നതാണ്. അപ്പോൾ നമ്മുടെ TPR വളരെ കുറഞ്ഞ രീതിയിലോട്ട് മാറും. കണക്കാരി പഞ്ചായത്തിലെ 14 ആകെ രോഗികളുടെ എണ്ണം 101 ആയിരിക്കുമ്പോൾ കുറവലങ്ങാട് പഞ്ചായത്തിലെ 3 മാത്രം 32 പേരാണ് രോഗബാധിതരായിട്ടുള്ളത്. ഇവരെ കൂടി ഉൾപ്പെടുത്തിയതോടെയാണ് കണക്കാരി പഞ്ചായത്ത് ഡി കാറ്റഗറിയിൽ ഉൾപ്പെടാൻ സാഹചര്യമൊരുങ്ങിയത്. ഇത് മാറ്റിയെടുക്കുന്നതിനായി അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുള്ളതായും പ്രസിഡന്റ് പറഞ്ഞു. സ്റ്റാർവിഷൻ ന്യൂസ്, സീറ്റുമാനൂർ.